ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലേർട്ട് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളം ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഷേക്ക് എഫക്റ്റ്, ബീറ്റ് മാർക്ക്. ഈ രണ്ട് ലിങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലേർട്ട് മോഷൻ ഓപ്പൺ ആയി ഈ ഒരു രണ്ട് പ്രോജക്റ്റും ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും, ഞാൻ ഓൾറെഡി ഒരു ടെസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കാണത്തില്ല. ആ ഒരു ഫോണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഏതെങ്കിലും ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ടെസ്റ്റിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്തുകൊണ്ട് വി ഓൾ ഫോൺസ് കൊടുക്കും. ശേഷം ലെഫ്റ്റിലുള്ള ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ഫോൺസ് കൊടുക്കും. നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഏത് ഫോൾഡറിലാണോ ആ ഒരു ഫോണ്ട് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരുമ്പോൾ ആ ഒരു ഫോണ്ട് ഇവിടെ കിടക്കുന്നതായിട്ട് ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഫോണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുക്കും. ഇതേപോലെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റിനകത്ത് മുഴുവൻ ഈ ഒരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന ഇമേജസ് ആഡ് ചെയ്യാം. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടെസ്റ്റ് അവസാനിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇവിടെ വെച്ചതിന് ശേഷം ഈ ഒരു 7:46 വന്നതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മീഡിയ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഏത് ഫോൾഡറിലാണ് ഒരു ഇമേജ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ എടുക്കും. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു കട്ടിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഭാഗം റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇമേജും ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്ന് ഈ ഒരു കട്ടിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഭാഗം റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അവസാനം വരെ, ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇമേജസ് ഒരു ബീറ്റ് മാർക്കിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അവസാനം വരെ ആ ഒരു ഇമേജസ് നിങ്ങൾ ബീറ്റ് മാർക്കിനനുസരിച്ച് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും. എല്ലാ ഇമേജസും ബീറ്റിനനുസരിച്ച് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ഒരു ഷേക്ക് എഫക്റ്റ് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടെസ്റ്റ് ലെയർ കാണാൻ പറ്റും. സാധിക്കും അവിടെ നിന്ന് ഒരു ടെസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഒരു ടെസ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഓരോ ടെസ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റും സെലക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത എല്ലാ ടെസ്റ്റിലും നമ്മൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് ഉള്ള ഈ ഒരു ടെസ്റ്റ് എല്ലാം സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. എല്ലാ ടെസ്റ്റും, ഇതിലുള്ള എല്ലാ ടെസ്റ്റും, ഈ ഒരു നിങ്ങൾ കാണുന്നില്ലേ ആദ്യത്തെ ഈ ഇത്രയും ടെസ്റ്റും നിങ്ങൾ റൈറ്റിലോട്ട് ഇതേ സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിട്ട് നിങ്ങൾക്ക് 2 ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു 2 ടെസ്റ്റിനും കൂടെ ഈ ഒരു എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും. ഉണ്ടല്ലേ, ഈ ഒരു ടെസ്റ്റിനും കൂടെ നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. എല്ലാ ടെസ്റ്റിനും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഷേക്ക് എഫക്റ്റ് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. കാണുന്ന ആദ്യത്തെ ഒരു ഇമേജ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. പക്ഷേ നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം ക്രിയേഷൻ പ്രോജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ റൈറ്റിലോട്ട് ഇതേപോലെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത ആദ്യത്തെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഒരു ഇമേജ്, ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഷേക്ക് എഫക്റ്റ് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ഇതിൽ നിന്ന് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് റൈറ്റിലോട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത രണ്ടാമത്തെ ഇമേജ് ഉണ്ടല്ലോ, ഒരു രണ്ടാമത്തെ ഇമേജ് ആവുന്നവരെ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് പോകുക. നിങ്ങൾ ആഡ് ചെയ്ത ആ രണ്ടാമത്തെ ഇമേജ് ഉണ്ടല്ലേ,
ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. ശേഷം അത് കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഇഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. ഇതേപോലെ വരുന്ന ഈ ചെറിയ ഇമേജസ് ഉണ്ടല്ലോ, ഈ ചെറിയ ഇമേജസ് സെലക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ അടുത്ത ഇമേജ് സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, 1, 2, 3, 4, 5 ഇമേജസിന് ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 5 ഇമേജസിന് ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു വലിയൊരു ഇമേജ് കാണാൻ പറ്റും. ശരിക്കും ഒരു വലിയ ഇമേജ് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ചെറിയ ചെറുതായിട്ട് വരുന്ന ഈ ഒരു 4 ഇമേജസ് ഉണ്ടല്ലോ, 1, 2, 3, 4 ഈ ഒരു 4 ഇമേജസിനും കൂടെ നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായി ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ ഈ 4 ഇമേജസിനും കൂടെ നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഈ ഒരു 4 ഇമേജസിനും കൂടെ നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ ഒരു പ്രോജക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ 3rd ഇമേജ് സെലക്ട് ചെയ്യുക. 3rd ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. കോപ്പി എഫക്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം നമ്മൾ ആ ഒരു ഇമേജ് ഗ്യാപ്പ് കൂട്ടില്ലായിരുന്നു, ലോങ് ഇമേജ്, ആ ഒരു ഗ്യാപ്പ് കൂട്ട ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ഒരെണ്ണം 2nd എഫക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇമേജ് നമ്മൾ ഗ്യാപ്പ് കൂട്ടില്ലായിരുന്നു, ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഡ്രാഗ് ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇല്ല, ഈ 4 ഇമേജസ് കഴിഞ്ഞ് ഈ 4 ഇമേജസിന് മുമ്പ് വരുന്ന ഈ ഒരു ഇമേജസിന് നമ്മൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു എഫക്റ്റും ആഡ് ചെയ്തിട്ടില്ല. അതിന് ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. ശേഷം ബാക്ക് വരിക, എന്നിട്ട് നമ്മൾ റൈറ്റിലോട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്യും. ഡ്രാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇമേജ്, നമ്മൾ ആ ചെറിയ 4 ഇമേജസിന് എഫക്റ്റ് കൊടുത്തില്ലായിരുന്നു, ആ ഒരു കഴിഞ്ഞ് വരുന്ന ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഇമേജിനും കൂടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കും. ഇതേപോലെ ഈ ഒരു 3 ഇമേജസിന് നിങ്ങൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 3 ഇമേജസിന് അതിനുശേഷം നിങ്ങൾ വീണ്ടും ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഷേക്ക് എഫക്റ്റ് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള പ്രോജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ 4th പ്രോജക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇതേപോലെ ഈ 4th ഇമേജ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം ക്രിയേഷൻ എന്നുള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ അവസാനം വരിക. അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് 2 ഇമേജസ് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ ആ 2 ഇമേജസും സെലക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ ആ 2 ഇമേജസും നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ഇഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള 3D ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഷേക്ക് എഫക്റ്റിൻ്റെ ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ 5 റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്കിയുള്ള ഇതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു 5 ലെയറും കോപ്പി ചെയ്യുക. കോപ്പി 5 ലെയർ എന്നുള്ളത് നിങ്ങൾ ഇതേപോലെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് ശേഷം സ്റ്റാർട്ടിങ് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് പേസ്റ്റ് 5 ലെയർ എന്നുള്ളത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്വാളിറ്റി കൂട്ടി വെച്ചതിന് ശേഷം എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.